പിടിച്ചത് അതിശയം തന്നെ. ഞാൻ എന്റെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അങ്ങനെ ഇങ്ങനെ ഇതുവഴി വന്നപ്പോ എന്തായത്? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, പായസം ഉണ്ടാക്കി. ഓ, ഇതുപോലെ 100 ജന്മദിനങ്ങൾ കൊണ്ടാടാൻ സർവേശൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആഹാ, ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. നേര് പറയാട്ടോ, എന്റെ അമ്മ വെക്കാനുള്ള പായസത്തിന്റെ അതേ രുചി. അതിലും നന്നായിരിക്കുന്നു എന്ന് പറയാനും എനിക്ക് മടിയില്ല. പുറന്നാളായിട്ട് ഞാൻ എന്തെങ്കിലും സമ്മാനം തരട്ടെ? ഞാൻ അറിഞ്ഞില്ല. സമ്മാനൊന്നും വേണ്ട. ഒന്നും പറയണ്ട, ഇത് സ്വീകരിച്ചോ. അയ്യോ, വേണ്ട. അല്ല, ഇന്ന് പിറന്നാളായിട്ട് എതിരൊന്നും പറയരുത്, ഒന്നും പറയരുത്. എന്റെ സ്നേഹോപഹാരമായിട്ട് നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. കാട്ടെ, ഹായ്. ഇന്ന് ലീവാ. ഓഹോ, എനിക്ക് കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അയ്യോ, കൊള്ളാം. അപ്പൊ ഞാനോ? ഇന്ന് ഒരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാ. അല്ല, എനിക്കും കുറച്ച് ജോലികളുണ്ട്, ഞാൻ പോയിട്ട് പിന്നെ വരാം. പായസം വളരെ നന്നായിട്ടുണ്ട്, സോ സ്വീറ്റ്. പോട്ടെ. ശരി, പോട്ടെ. അവന്റെ ബർത്ത്ഡേ ക്ഷണിച്ചിരുന്നു അല്ലേ? ആരാ അത്? ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് പോന്നോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവൻ എന്തിനാ ബർത്ത്ഡേ ക്ഷണിച്ചത്? എന്തു പറ്റി? ഞാൻ ആരും ക്ഷണിച്ചില്ലല്ലോ, ഫ്രണ്ട് അവിചാരിതമായി വന്നതാ. എന്റെ ഫ്രണ്ട് ഒന്നുമല്ല അവൻ. എന്തിനാ ഇത്രയും നുണ പറയുന്നേ? മിസ്റ്റർ രാംദാസിന് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ വാച്ച് കെട്ടി തന്നപ്പോ എന്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ല. അല്ല, എന്താ നിങ്ങളുടെ ഭാവം? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മറ്റൊരു അലവലാതിയുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോ? എനിക്കറിയാം, അവൻ കുട്ടിയെ വഴിതെറ്റിക്കാൻ നോക്കുകയാണ്. മിസ്റ്ററോ, നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്താ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? അപ്പോ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞു നോക്കാൻ മറന്നോ? എന്തു പറഞ്ഞു? നിങ്ങളൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞത്. ആ പറഞ്ഞത് ഈ വിധത്തിലാ എടുത്തത്? ഏത് വിധത്തിലാ പറഞ്ഞത്? ഇഷ്ടത്തിന് ഒരർത്ഥേ ഉള്ളോ? ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ? കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു. വിജയനോ, നീ എവിടായിരുന്നു? നിന്റെ കേസിന്റെ എൻക്വയറി റിപ്പോർട്ടിൽ. ഏത് കേസ്? ഏത് കേസെന്ന്? നേരം വെളുത്തപ്പോ മുതലേ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു, എഴുത്തും തിരുത്തുമായിരുന്നു. മനുഷ്യന്റെ തല പൊളിഞ്ഞു. കേസ് അന്വേഷണം ഇവിടം വരെയായി. പുരോഗമിക്കുന്നുണ്ട്. അതെ, ഞാൻ കണ്ടു. എന്ത് കണ്ടു? കേസിന്റെ പുരോഗമനം. മനസ്സിലായില്ല. എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. നിനക്ക് എന്തു പറ്റി വിജയ? നീ മരുന്ന് വല്ലതും മാറി കഴിച്ചോ? ഏയ്, പറ എന്താ പ്രശ്നം? നീ ഇന്ന് എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. കാരണം അങ്ങനെയാണ്, ഇന്നൊരു സുദിനമാണ്.